ണെങ്കിൽ എടുത്തു കൊടുക്കുക. വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുക, ഈ കൊടുക്കുന്നത് നമ്മൾ എന്തിനു കൊടുക്കുന്നു? വാസ്തവത്തിൽ എന്തിനു കൊടുക്കുന്നു? ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഇന്തിഫാഉൽ ദററിന് വേണ്ടി കൊടുക്കുന്നു എന്നാണ്. പൊതുവായ ഒരു ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, താങ്ക് യു ഫോർ നോ സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്നില്ല, എന്ന് പറയുന്നത് പോലെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇതുപോലെ ഓരോരുത്തരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് പടച്ചവൻ പറയുന്ന അവരുടെ കൺസെപ്റ്റ്, നിങ്ങൾ എന്ത് കൊടുത്താലും ശരി, എന്ത് കൊടുത്താലും ശരി, എന്ത് കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി എന്തിനു കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു എന്നതാണ് വിഷയം. സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതനുണ്ട്, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള, നമുക്കൊക്കെ അറിയാവുന്ന പണ്ഡിതനാണ്. കണ്ണ് കാണില്ല അദ്ദേഹത്തിന്, രണ്ട് കണ്ണിനും കാഴ്ചയില്ല. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഖുതുബകളിലും അദ്ദേഹം തുടക്കത്തിൽ അധികവും പറയാറുണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്. എല്ലാ ഖുതുബകളിലും മിക്കവാറും അദ്ദേഹം അത് പറയും, എല്ലാ പ്രസംഗത്തിലും പറയും. വലിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതൻ, ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അദ്ദേഹം അവിടെ. മഹാനായ ഷെയ്ഖ് ബിൻ ബാസിനെ അറിയാത്തവരാരാ ഉള്ളത്? എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്റെ വർത്തമാന സഹോദരിമാർ കേൾക്കുന്നില്ലേ, ഗുണങ്ങൾ കേൾക്കുന്നില്ലേ? 16 വയസ്സുവരെയും അദ്ദേഹത്തിന് കണ്ണിന് നല്ല കാഴ്ച ഉണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. 16 വയസ്സുവരെയുള്ള ആ പ്രായത്തിൽ അദ്ദേഹത്തെ പോറ്റി വളർത്തിയത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. സഹോദരിമാർ കേൾക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം, എല്ലാ മഹാന്മാരെയും ഈ നിലയിൽ വളർത്തി വലുതാക്കിയത് ഉമ്മമാരാണ്. മഹാന്മാർ എന്ന പദവിയിലേക്ക് ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹദി അവന്റെ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ അഥവാ ഭാവി തലമുറ, അടുത്ത തലമുറ നല്ലവരാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാക്കളുടെ കയ്യിലാണ്, ഉമ്മമാരുടെ കയ്യിലാണ്. 16-ാമത്തെ വയസ്സിൽ ആരോഗ്യപരമായ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ കുറേശ്ശെ 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 അദ്ദേഹത്തിന്റെ കാഴ്ച കുറഞ്ഞ് 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 പെട്ടെന്ന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പക്ഷെ ഈ 16 വർഷത്തിന്റെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, ചെറുപ്പം മുതലൊക്കെ പരിശുദ്ധ ഖുർആൻ ഹാഫിളായി, അതാണ് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. നമ്മളെപ്പോലുള്ളവരൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നതാണ് ഖുർആൻ ഹാഫിളായി എന്ന് മാത്രമല്ല, സിഹാഫു സിത്തയുടെ 6 ഗ്രന്ഥങ്ങളും സനദ് ഉൾപ്പെടെ അദ്ദേഹം ഹാഫിളായി. സിഹാഫു സിത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, അബൂദാവൂദ്, തിർമിദി എന്നൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെ 6 ഗ്രന്ഥങ്ങളുണ്ട്. ഇത് അതിന്റെ സനദടക്കം, സനദടക്കം അദ്ദേഹം ഹിഫ്ളു ചെയ്തു. 16-ാമത്തെ വയസ്സോടുകൂടി അദ്ദേഹത്തിന്റെ കാഴ്ച ബന്ധായി, ഇനി കാണാൻ കഴിയില്ല, ഒരു വരികളും കാണുകയില്ല, അക്ഷരങ്ങളൊന്നും കാണുകയില്ല. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരു ദിവസം ഉറക്കം പിടിച്ചുവെന്ന് വിചാരിച്ച് അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയും ഉമ്മയുടെ അനുജത്തിയും സംസാരിക്കുകയാണ്. ഷെയ്ഖ് ബിൻ ബാസ് അവർകൾ പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിലിരുന്ന് പറഞ്ഞു കരയുമായിരുന്നു എപ്പോഴും, ഉമ്മയും അളാമയും അരികിലിരുന്നുകൊണ്ട് സംസാരിക്കുക, സുഖമില്ലാതെ കിടക്കുന്ന മോൾ ഉറങ്ങിപ്പോയി എന്ന ഉറപ്പിന്റെ പുറത്ത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ എളാമ ഉമ്മാനോട് ചോദിക്കുന്നു, അല്ല നമ്മളെ മോൻ എന്ത് പരീക്ഷണ വന്നത്, അവന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയല്ലോ, നമുക്കങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലല്ലോ, എന്റെ കുഞ്ഞിനെ എങ്ങനെ ജീവിക്കാം, ഇവന് ഈ പഠിച്ച പഠിപ്പും കൊണ്ട് എവിടെങ്കിലും പോയാൽ എന്ത് ജോലിയാ കിട്ടുക, എന്ത് വകയ്ക്കാണ്, എന്ത് ശമ്പളാ കിട്ടുക, നമ്മളെ കുഞ്ഞിന്റെ കാര്യം ഭയങ്കര വിഷമമായി പോയല്ലോ. എളാമ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് ഉമ്മാനോട് ഇങ്ങനെ പറയാം, വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയാം, നമ്മുടെ മോന്റെ കാര്യം വലിയ കഷ്ടമായി പോയല്ലോ. പ്രിയപ്പെട്ടവരെ, പടച്ചവരിൽ വിശ്വാസമുള്ള ബിൻബാസിന് ജന്മം നൽകിയ മഹതിയായ ഉമ്മ പറഞ്ഞു, നീ അങ്ങനൊന്നും പറയണ്ട, നീ അങ്ങനൊന്നും പറയണ്ട, ജോലി കൊണ്ടും വദീഫ കൊണ്ടും ശമ്പളം കൊണ്ടും ഒന്നും അല്ലല്ലോ കാര്യം നടക്കുന്നത്. മൻ ഖാമലില്ലാഹി, മൻ ഖാമലില്ലാഹി ഖാമല്ലാഹു ലഹു. പെണ്ണെ, നമുക്കറിഞ്ഞൂടെ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടാൽ അള്ളാഹു അവന് വേണ്ടി നിലകൊള്ളും. നമ്മളെ മോനെ അള്ളാഹു ഏറ്റെടുക്കും, നമ്മളെ മോൻ ആവശ്യമുള്ളതൊക്കെ അള്ളാഹു കൊടുത്തോളും, നമ്മൾ ബേജാറൊന്നും ആവണ്ട. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള അവരുകൾ ഉറങ്ങിയതുപോലെ കടന്നു, അഭിനയിച്ചു, ഒന്നും പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹം വലിയ മനുഷ്യനായി, സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി. ആലു ഷെയ്ഖ് അല്ലാത്ത ഏക വ്യക്തി അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയാവുന്നത് ഷെയ്ഖ് ബിൻ ബാസ് മാത്രമാണ്. അങ്ങനെ വലിയ ലെവലിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പൊതുസമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ തന്റെ അനുഭവം പറഞ്ഞു, എന്റെ ഉമ്മയുടെ വിശ്വാസം, എന്റെ ഉമ്മയുടെ തഖ്വ, എന്റെ ഉമ്മയുടെ തർബിയത്ത്, എന്റെ ഉമ്മയുടെ പോറ്റി വളർത്തൽ, അതാണ് കണ്ണില്ലാത്ത എനിക്ക് ഇത്രയും വലിയ സ്ഥാനം വാങ്ങിത്തന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാരെ കൊണ്ട് നമുക്കും ആ നിലയിലുള്ള സന്തോഷം നൽകുമാറാകട്ടെ. ഓരോ ഉമ്മമാരും അവരുടെ മക്കളെ കുറിച്ചിട്ട് ഇത്തരം തർബിയത്ത്, ഈ നിലയിലുള്ള കാഴ്ചപ്പാട്, ഈ നിലയിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തണം. സഹോദരിമാർ, ഞങ്ങളുടെ നമ്മുടെ മക്കളെ ആ നിലയിൽ പോറ്റി വളർത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറയാൻ പോയത്, ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ള അവരുകൾ അദ്ദേഹത്തിന്റെ അധിക പ്രസംഗങ്ങളിലും സാധാരണ പറയാറുണ്ടായിരുന്ന ഒരു സംഭവമുണ്ട്. തബൂക്കിന്റെ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സഹായം ആവശ്യപ്പെട്ടു.
തബൂക്ക് വളരെ പ്രയാസപ്പെട്ട സമയത്താണ്, ദാരിദ്ര്യത്തിന്റെ സമയത്താണ് തബൂക്ക് യുദ്ധം നടന്നത്. ആദ്യമായിട്ടാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യമായ നിലയിൽ പള്ളിയിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. അതുവരെയും അങ്ങനത്തെ ഒരു പിരിവും എരവും ഒന്നും നബിതങ്ങളുടെ പള്ളിയിലില്ല. സഹായിക്കണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. തബൂക്കിന്റെ ആ ദിവസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനത്തിന് അനുസരിച്ചുകൊണ്ട് സഹാബാക്കൾ ഓരോരുത്തരും അവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയരേഖ തീരാനായി. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്, ഓരോ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഒരുപാട് വിഭവങ്ങൾ കൊണ്ടുവന്നു. ഒരവസരം കിട്ടിയപ്പോൾ, ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് വീട്ടിലുള്ളത് മുഴുവൻ കൊണ്ടുവന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് വീട്ടിലെ പകുതി സാധനങ്ങൾ കൊണ്ടുവന്നത്. പോകാൻ പോകുന്ന സൈന്യത്തിന്റെ മൂന്നിൽ ഒരു ഭാഗത്തിന്റെ പൂർണ്ണ ചെലവ് ഞാൻ ഏൽക്കാമെന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തരുടെയും ആ സാമ്പത്തിക ചെലവ് നോക്കുക. പടച്ചവൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചെലവഴിക്കുന്നു എന്നതല്ല വിഷയം, എത്ര ചെലവഴിക്കുന്നു എന്നതല്ല വിഷയം, എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നതാണ്, ആർക്ക് ചെലവഴിക്കുന്നു എന്നതാണ് വിഷയം. അത് പറയാനാണ്, അതറിയാനാണ് അള്ളാഹു തആല ഈ ഹദീസും ഈ ഖുർആനായതും ഒക്കെ നമ്മൾ കേൾപ്പിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനപ്രകാരം സഹാബാക്കൾ കൂബാരമായി പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് സമ്പത്തുകൾ കൂട്ടിയിടപ്പെട്ടപ്പോൾ ഒരു സാധാരണക്കാരനായ സഹോദരൻ അങ്ങ് അകലെ നിൽക്കുകയാണ്, മടിച്ച് മടിച്ച് നാണിച്ച് നാണിച്ച് ദൂരെ നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരുടെ അത്താണി ആയതുകൊണ്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് എന്താ സാങ്കേതിക വിദ്യ? അപ്പൊ അദ്ദേഹം നാണിച്ച് നാണിച്ച് അദ്ദേഹത്തിന്റെ കൈകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില്ലറ ഈത്തപ്പഴത്തിന്റെ കീറുകൾ ഇങ്ങനെ മടിച്ചു മടിച്ച് കാണിച്ചു. നബി തങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമേ എന്ന് അങ്ങ് കൽപ്പിച്ചപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾ അവർക്ക് ശേഷിയുള്ളത് കൊണ്ട് ഈ കാണുന്നത് പോലെ ഒരുപാട് സമ്പത്ത് കൊണ്ടുവന്നു. ഞാൻ വീട്ടിൽ പോയി ഞാനും ഭാര്യയും ഒക്കെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നോക്കിയിട്ട് ഈ ഈത്തപ്പഴത്തിന്റെ കീറല്ലാത്ത വേറെ ഒന്നുമില്ല, ഇതും കൊണ്ട് വന്നിട്ട് ഇവിടെ തരാൻ എനിക്ക് നാണക്കേടായിട്ട് ഞാൻ ദൂരെ നിന്നതാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് കൈകളിൽ നിന്നും ആദരവോടുകൂടി ആ ഈത്തപ്പഴത്തിന്റെ കീറുകൾ സ്വീകരിച്ചു. എന്നിട്ട് തങ്ങൾ പള്ളിയിലേക്ക് വന്നു. എല്ലാ സഹാബാക്കളും കാണുക, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഈത്തപ്പഴത്തിന്റെ കീറുകൾ ആ സമ്പത്തിന്റെ പൂനയുടെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ടു. പൂനയുടെ മുകളിൽ വിതറി. എന്നിട്ട് പറഞ്ഞു, ഈ സമ്പത്തിനെ എല്ലാം ഈ സാധുവിന്റെ മനസ്സും അവന്റെ ചില്ലറ ഈത്തപ്പഴവും കവച്ചു വെച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറെ സമ്പന്നന്മാരിൽ നിന്നും നമുക്ക് പിരിവായി പ്രതീക്ഷിക്കാവുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതല്ല ഇസ്ലാമിന്റെ സക്കാത്ത് വ്യവസ്ഥ. സദഖ ദാനധർമ്മം, ഇസ്ലാമിന്റെ സദഖ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ റബ്ബിന് വേണ്ടി നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നു, നമ്മളുടെ സമ്പത്ത് എന്തിനു വേണ്ടി എങ്ങനെ ചെലവഴിക്കുന്നു എന്നത് പരിശോധിക്കുകയാണ്. അഥവാ നമ്മളെ പരിശുദ്ധപ്പെടുത്താനും നമ്മളെ പരീക്ഷിക്കാനും വേണ്ടിയാണ് പടച്ചവൻ സക്കാത്തും നിയമമാക്കിയത്. അതുകൊണ്ടാണ് സക്കാത്തിന്റെ വാക്കർത്ഥത്തിൽ പരിശുദ്ധി എന്ന് വന്നത്. നമ്മളെ പരീക്ഷിക്കാനാണ്, നമ്മളെ പരിശോധിക്കാനാണ്, പരിരക്ഷിക്കാനാണ്, പരിശുദ്ധപ്പെടുത്താനാണ് വാസ്തവത്തിൽ സക്കാത്തും നിയമമാക്കിയത്. ഒന്നും കൂടി പറഞ്ഞേക്കാം. ഒരു ദിവസം സൗദി അറേബ്യയിലെ ഒരു ചെറിയ പള്ളി, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്നു പോകുന്നു. അവിടുത്തെ ഒരു മിസ്ത്രിയായ ഇമാമ്, വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു മിസ്ത്രിയായ ഇമാമ്, സാധാരണക്കാരനായ ഇമാമ്, കുറെ നാളുകൾക്ക് മുമ്പുള്ള സംഭവം. നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോവും. ഒരു ചെറിയ പയ്യൻ, ഒരു ചെറിയ കുട്ടി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മൂലയിലിരുന്ന് ചെറുങ്ങനെ വിഷമിച്ച് വിങ്ങി പൊട്ടിയിരിക്കുന്നുണ്ട്, ഒരു ചെറിയ കുട്ടി. ഇമാം അവർ ആ ചെറുക്കനിലേക്ക് ശ്രദ്ധിച്ചു, മെല്ലെ അരികിൽ ചെന്നു. അരികിൽ ചെന്നിട്ട് ആ മോനോട് ചോദിച്ചു, എന്താ മോനെ, എല്ലാവരും പോയല്ലോ, നീ എന്താ പോവാത്ത ഇവിടെ ഇരിക്കുന്നത്? ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ ഒഴിഞ്ഞു കളിച്ചു. അത് സാധാരണ ആണല്ലോ, മാന്യതയുള്ള കുട്ടികൾ അങ്ങനെയാണ് അവിടെ. എന്നാലും പറഞ്ഞോ, എന്താടാ, എന്താ പ്രശ്നം, എന്താ വിഷയം? അങ്ങനെ പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ ആ കുട്ടി വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും പിക്നിക്കിന് പോകുന്നു, പിക്നിക്കിന് പോകുന്നു, സ്റ്റഡി ടൂർ. അങ്ങനെ വലിയ ഇന്റർനാഷണൽ ടൂറൊന്നും അല്ല, സ്റ്റഡി ടൂറിന് വേണ്ടി പോകുന്നു. എല്ലാ കുട്ടികളോടും ടൂറിന് പോകണമെങ്കിൽ ഒരു റിയാല് കൊണ്ടുവരാൻ, ഒരു റിയാല് കൊണ്ടുവരാൻ ഉസ്താദ് പറഞ്ഞു, ഒരു റിയാല്. പക്ഷേ ഒരു റിയാല് കൊടുക്കാൻ എനിക്കില്ല, എന്റെ ഉമ്മാക്ക് തരാനില്ല, എനിക്കത് ചോദിക്കാൻ ഉപ്പയുമില്ല. ഒരു റിയാല്, ഒറ്റ റിയാല്,
പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയുടെ പഴയ ചരിത്രത്തിൽ ഞങ്ങൾ താമസിച്ച് ഞാൻ പഠിച്ച കാലത്തിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇന്നത്തെ ചരിത്രത്തിലും ഇന്നത്തെ അവസ്ഥയിലുമാണ് നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും. ഒരു റിയാലില്ലാത്ത ഒരു സൗദി പോരണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. ഒരു റിയാലില്ല. ഈ ഉസ്താദിന് ഭയങ്കര വിഷമമായി, ഉസ്താദിന് വലിയ വിഷമമായി. പാവം, ഒരു റിയാലില്ലാത്തതിന്റെ പേരിൽ ഒരു സ്റ്റഡി ടൂറിന് പോകാൻ കഴിയാതെ കുഞ്ഞ് പള്ളിയിൽ വന്നിരുന്ന് കരയാണല്ലോ, വിഷമിക്കുകയാണല്ലോ. സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ എന്നാ മോനെ എന്നാ ഒരു റിയാൽ നീ കൊണ്ടുപോയി കൊടുക്കും, ബേജാറാവണ്ട എന്ന് പറയാമെന്ന് ആ ഉസ്താദിന് തോന്നി. പക്ഷെ ആ ഉസ്താദ് നല്ല മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന് തോന്നി ഞാൻ പെട്ടെന്ന് ഒരു റിയാൽ എടുത്ത് ഇവന് കൊടുക്കുമ്പം അവന്റെ ഗീറത്ത്, അവന്റെ മാന്യത, അവന്റെ ഇഫ്ഫത്ത് ചിലപ്പം അത് വാങ്ങാൻ കൂട്ടാക്കൂല. അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ എത്ര ഇല്ലായ്മയാണെങ്കിലും എത്ര ഇല്ലായ്മയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ആണെങ്കിലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ മാന്യതയുള്ള മനസ്സുകൾക്ക് സാധിക്കൂല. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا قرآن صدقاء زكاتكال نروحي كنا ذلك كرسي بارجا بول അത് കൊടുക്കുന്ന ആളുകളോട് പറയുന്ന ഉപദേശത്തെക്കാൾ ഉപരി അത് വാങ്ങുന്ന ആളുകൾക്ക് കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആരും പറയാറില്ല അല്ലെ, ആരും പറയാറില്ല. പക്ഷെ ശരിയാത്ത് അതും പറഞ്ഞിട്ടുണ്ട്. ശരിയാത്തിൽ സകാത്ത് സദഖ നിർബന്ധമാകുന്ന ആളുകളെ പറയുന്നതിനോടൊപ്പം അത് എവിടെയാണ് സർഫ് ചെയ്യേണ്ടത്, എവിടെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്നത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു സദഖയും സകാത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതിനേക്കാൾ ഉപരി വാങ്ങുന്ന ആളുകൾക്ക് പ്രത്യേക തർബിയത്ത് കൊടുക്കൽ അത്യാവശ്യമാണ്. അതാണ് വേണ്ടത്. എങ്ങനെ വാങ്ങണം എന്നതിനെ കുറിച്ചിട്ട് ഒരു തർബിയത്ത് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ പറയുമ്പോൾ എനിക്കൊരു ബലഹീനത, എല്ലാം തുറന്നു പറഞ്ഞു പോകും. ഞാൻ ഇന്ന് സദഖയും സക്കാത്തും കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണല്ലോ നിങ്ങളോട് പ്രസംഗിക്കേണ്ടത്. പള്ളിയിൽ കുറെ സമയം ഇരുന്ന് ഖുർആൻ ഓതി, എനിക്ക് പൊതുവെ ഖുർആൻ ഓതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്നും മനസ്സിൽ വരും. അതാണ് എന്റെ പ്രസംഗത്തിന്റെ അസറ്റ്. ഞാൻ അതാണ് സാധാരണ മുത്താല ചെയ്യാറുള്ളത്. വേറെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാറില്ല. ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ച് ഖുർആൻ ഓതി 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 ഇരുന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പൊ എന്റെ വൈഫ് എനിക്ക് ഫോണ് വിളിച്ചു. ഫോണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വരുമ്പോഴേ ഗേറ്റ് കുച്ചി ഇട്ടേക്കണേ, ഗേറ്റ് കുച്ചി ഇട്ടേക്കണേ, ഗേറ്റ് കുച്ചി. ഞാൻ ചോദിച്ചു എന്താ? അല്ല ഇന്നലെ തീരെ കടക്കുമ്പോഴേക്ക് തന്നെ ബെല്ലടി തുടങ്ങി, തീരെ കടക്കാൻ കഴിഞ്ഞില്ല. ഓള് നടുവേദനയും വിഷമമൊക്കെ ആയിട്ട് ആകെ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് അല്പസമയം രാവിലെ കടക്കുമായിരിക്കും. അപ്പം ബെല്ലടി തുടങ്ങും. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ പറഞ്ഞു പൊണ്ണെ ഞാൻ ഒന്നൊന്നര മണിക്കൂർ സമയം ഇതിനെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത് ഇന്ന് ഉച്ചയ്ക്ക്. എന്നിട്ട് ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് നമ്മുടെ ഗേറ്റ് കുത്തിയിട്ടാല് പിന്നെ എന്താവും അവസ്ഥ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നമ്മൾ ബലഹീനരാണ്, മനുഷ്യരാണ്. നമ്മുടെ ബലഹീനതയുടെ പേരിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹി അവറുകൾ മഹാനായ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ വാതിലിൽ ആരെങ്കിലും ദാനധർമ്മത്തിന് വേണ്ടി, സഹായത്തിന് വേണ്ടി വന്നാൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് മർഹബ മർഹബ മർഹബൻ ബിമൻ ഗസല ബിഹി ദുനൂബു, മർഹബൻ ബിമൻ ഗസല ബിഹി ദുനൂബി എന്ന് വിളിച്ചു പറയുന്നത്. മർഹബ, സ്വാഗതം, വെൽക്കം, വെൽക്കം. ആർക്ക് വെൽക്കം? എന്റെ പാപകർമ്മങ്ങളെ കഴുകിക്കളയുന്നതിന് വേണ്ടി കടന്നു വന്നവനായവനെ നിനക്ക് വെൽക്കം എന്ന് പറയും സന്തോഷത്തോടെ. അതൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ കൊണ്ട് മറുഭാഗം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് യാദൃച്ഛികമായി പറഞ്ഞു പോയതാണ്. അല്ലാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. സദഖ സകാത്തുകൾ കൊടുക്കുക എന്ന് പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ അത് വാങ്ങുന്നതിനും ചില നിയമങ്ങൾ. അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തത്വഉന ദർബം ഫിൽ അർദ് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാ മിന തഅഫ്ഫ്. അല്ലാഹു പറയുകയാണ് ആർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, ആരാണ് സാധുക്കൾ, ആരാണ് ഫുഖറാക്കൾ? അവരെ ബാഹ്യമായ നിലയിൽ കണ്ടാൽ അവർ രാജപുത്രന്മാരാണെന്ന് തോന്നും. അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞു. അറിയാത്ത ആളുകൾ അവരെ കാണുമ്പോൾ ഇവർ വലിയ രാജാവിന്റെ മക്കളാണ് എന്ന് തോന്നിപ്പോകും. അവരുടെ ഉള്ളിൽ പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്. പക്ഷെ ആരോടും അവരത് പറയാറില്ല, ആരോടും അത് പറയാറില്ല. ജനങ്ങളോട് ഈ പറയുന്നത് പോലെ നിർബന്ധിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടും ചോദിക്കാറില്ല, യാചിക്കാറില്ല, ചോദിക്കാറേ ഇല്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിവൃത്തികൾ കൊണ്ടായിരിക്കും അവരോട് ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അത് അവർ വകവെച്ചരൂല. അവർ പിന്നെയും 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 ലാസ് അലു എന്ന അസൈൽഹ, അത് പാടില്ല. അങ്ങനെ ചെയ്യാത്തവരാണ് യഥാർത്ഥത്തിൽ ഫുഖറാക്കൾ എന്ന് പടത്തോ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, മഹാനായ ആ മനുഷ്യൻ ഈ കുട്ടി ഒരു റിയാലില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് കീശയിൽ കൈയിട്ടിട്ട് ഒരു റിയാൽ എടുത്തു കൊടുക്കുമ്പോൾ അവന്റെ തഅഫ്ഫ് അല്ലെ, അവന്റെ മാന്യത, അത് ചിലപ്പം യോജിക്കൂല. അങ്ങനെ ഞാൻ എത്ര ദാരിദ്ര്യത്തിലായാലും വേറൊരാളോട് ഒരു റിയാൽ വാങ്ങാൻ പാടില്ല.
ആ ഉസ്താദ് വലിയ മഹാനായ ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാണുന്നത് പോലെ ചരിത്ര പുസ്തകത്തിൽ എവിടെയും ഫോട്ടോ ഒന്നും ഇല്ലാത്ത ആൾ, ഒരു സാധാരണക്കാരനായ പള്ളിയിലെ ഇമാമ. അദ്ദേഹം ആ കുട്ടിനോട് പറഞ്ഞു, മോനെ ഏതായാലും നീ പിക്നിക്കൊക്കെ പോവല്ലേ, അതിനു മുമ്പ് ഞാനൊരു കിസ് പ്രോഗ്രാമിന് നിന്നെ പങ്കെടുപ്പിക്കാം, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം വാ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ കൃത്യമായ മറുപടി പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരും. ഏതായാലും നീ ടൂർ പോകുമ്പോല്ലേ, അതിനു മുമ്പ് നമുക്കൊരു കിസ് പ്രോഗ്രാം നടത്താം. അമ്മ കുട്ടി, ആ അത് ഞാൻ റെഡിയാണ്. കാരണം നല്ല ബുദ്ധിമാനായ കുട്ടി, നല്ല പഠിക്കുന്ന കുട്ടി. അങ്ങനെ ഈ ഉസ്താദ് കുട്ടീനെ അരികിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് വളരെ എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയുന്ന ചില ചോദ്യങ്ങൾ മനസ്സിൽ കണ്ടു. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു, നീ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ 50 ഹലാല തരും, ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ 1 റിയാൽ തരും. നീ റെഡിയുണ്ടോ? ആ റെഡിയുണ്ട്. തോക്കുവോ? ഇല്ല. ജയിക്കുവോ? ആ എന്നാ തുടങ്ങാം. തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഈ സാധുവായ മനുഷ്യൻ ഈ ഉസ്താദ് അവർ ആ കുട്ടിക്ക് എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി കേട്ടു, വിജയിച്ചു, സന്തോഷത്തോടെ അറിയാം. ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആരോടും അരന്ന് വാങ്ങിയതല്ലോ, ധർമ്മം വാങ്ങിയതല്ലോ, ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് എന്റെ അറിവ് ഉപയോഗിച്ച് കിസ് മത്സരത്തിൽ പാസ്സായി, സമ്മാനം കിട്ടി. കാരണം നല്ല ഉമ്മയായതുകൊണ്ട് ഈ ഒരു റിയാലും കൊണ്ട് അവിടെ പോയാൽ നീ എവിടെ നിന്നായത് കൊണ്ടുവന്നു ചോദിക്കൂലേ. പ്രിയപ്പെട്ടവരെ, ഞാനും എന്റെ സഹോദരി സഹോദരന്മാരും ഇത്തരം സംഭവങ്ങളിൽ നിന്നും നല്ല പാഠം പഠിക്കണേ. വെറുതെ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് നമ്മൾ പിരിഞ്ഞു പോകരുതേ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഇമാമിന്റെ ബുദ്ധി, ഒരു ഇമാമിന്റെ ഇടപെടൽ, ഒരു ഇമാമ് തന്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളുടെ കരച്ചിലും കണ്ണുനീരും കണ്ടെത്തിയതിന്റെ രീതി, അതിനെ കൈകാര്യം ചെയ്തതിന്റെ രീതി, ഇതൊക്കെ ഈ സമുദായത്തിന് മാതൃകയാണ്. സാധുക്കളായ നമ്മളുടെ ജനത്തിന്റെ മനസ്സിന്റെ വേദനകൾ, വിഷമങ്ങൾ, ഒരു റിയാദില്ലാത്തതിന്റെ പേരിൽ കരയുന്ന കുട്ടികളുടെ ദുഃഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉമ്മത്തിന്റെ ചിത്രമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടറിയണം. അവിടെയാണ് നമ്മൾ സദഖാ സക്കാത്തുകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാതെ തന്നെ ചിന്തിച്ച് ഉൾക്കൊള്ളേണ്ടത്, മനസ്സിലാക്കേണ്ടത്. വെറും പ്രസംഗം കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ കുട്ടി ഒരു റിയാലും കൊണ്ടുപോയി, അവന് ഭയങ്കര സന്തോഷമായി. അവനെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. അവന് പിക്നിക്കിന് പോകാൻ അനുവാദം കിട്ടി. അവൻ യാത്ര ചെയ്തു. ആ കുട്ടി പഠിച്ചു, വളർന്നു, വലുതായി. സൗദി അറേബ്യയിൽ തരക്കേടില്ലാത്ത ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം വളർന്നു 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 വലുതായി. ചെറിയ വളർച്ചയൊന്നുമല്ല, വലിയ വളർച്ച. വളർന്നു 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 വളർന്ന് ലോകപ്രസിദ്ധമായ ഒരു കച്ചവട ശൃംഖല. കച്ചവട ശൃംഖല മാത്രമല്ല, അങ്ങനെ സാമ്പത്തികമായ വരുമാനം കൂടിയപ്പോൾ നമ്മളൊക്കെ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, അടുത്ത ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, പിന്നൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, പല ബാങ്കുകളിൽ അക്കൗണ്ട് മാറി മാറി തുടങ്ങിയിട്ട് നമ്മുടെ പൈസ ഇട്ടിട്ട് മതിയാകാത്തതുപോലെ അദ്ദേഹത്തിന് ബാങ്കൊന്നും മതിയാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ഒരു ബാങ്ക് തുടങ്ങി. സൗദി അറേബ്യയുമായി ബന്ധമുള്ള എന്റെ സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബോധ്യം വരും, അവർക്ക് മനസ്സിലാവും. അൽറാജി എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ട്, അൽറാജി ബാങ്ക്. അൽറാജി ബാങ്ക്. പ്രിയപ്പെട്ടവരെ, ഒരു റിയാലില്ലാതെ പിക്നിക്കിന് പോകാൻ വിഷമിച്ചിരുന്ന സാധുവായ ഈ വിദ്യാർത്ഥിയുടെ പേരാണ് അൽറാജി അൽറാജി എന്ന് പറയുന്നത്. ആ അൽറാജി ഇന്ന് വളർന്നു വലുതായി, ലോകപ്രസിദ്ധനായ കോടീശ്വരനായി, സമ്പന്നനായി, ലോകത്തെ വലിയ സമ്പന്നനായി മാറി. അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പിന്നിൽ ഒരു സാധുവായ മുസല്ല, ഒരു മുസ്ലിയാരാണ്, ഒരു മുസ്ലിയാരാണ്. പ്രിയപ്പെട്ടവരെ, അൽറാജി ബാങ്കിന്റെയും അൽറാജി സ്വത്തുക്കളുടെയും കോടീശ്വര പ്രമുഖനായ ഉടമയായി ലോകത്ത് വാണകളുന്ന ഈ മനുഷ്യന് തന്റെ മനസ്സിൽ എല്ലാ സുഖവും കിട്ടിയപ്പോഴും എന്നും ഒരു അന്വേഷണമുണ്ട്. അദ്ദേഹം എല്ലാ പള്ളികളിലും മാറി മാറി നിസ്കരിക്കാൻ പോകും, എല്ലാ പള്ളികളിലും മാറി മാറി നിസ്കരിക്കാൻ പോകും. അവിടുത്തെ ഒക്കെ ഇമാമിനെ അദ്ദേഹം ഒളിഞ്ഞു നോക്കും, അരികിൽ ചെല്ലും, പരിചയപ്പെടാൻ ശ്രമിക്കും. ഇന്ന് കുറെ നാളുകൾ ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. എന്തിനാണെന്നറിയോ? എനിക്ക് പണ്ട് ഏതോ ഒരു മെഹ്റാബിൽ ഇമാമായി നിന്ന ഒരു ഉസ്താദാണ് ഒരു റിയാല് തന്നത്. ആ റിയാല് തന്ന മനുഷ്യൻ ഇന്ന് എവിടെയാണെന്ന് എനിക്കൊന്ന് അറിയണം, എവിടെയാണെന്ന് എനിക്കൊന്ന് അറിയണം. അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു, തുടർന്നുകൊണ്ടേയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വിവരം കിട്ടി, ഏതോ ഒരു ഉൾപ്രദേശത്ത് ഒരു സാധാരണക്കാരനായ ഇമാമായി ഒരു പള്ളിയിൽ അദ്ദേഹം സേവനം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. വിവരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ആ അഡ്രസ്സ് വെച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വലിയ വാഹനത്തിൽ കയറി ആ പരിസരത്തേക്ക് പോയി. ആ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പിരിഞ്ഞുപോയി. തൊട്ടടുത്ത് ഇമാമിന്റെ ചെറിയൊരു റൂമുണ്ട്. ആ റൂമിൽ പോയി മുട്ടിയപ്പോൾ ഒരാൾ വാതില് തുറന്നു. വാതില് തുറന്നപ്പോൾ അൽഹംദുലില്ലാ, കുറെ കാലങ്ങളായി ഞാൻ കാണാൻ കാത്തിരുന്ന, അന്വേഷിച്ച് നടന്നിരുന്ന, എനിക്കൊരു റിയാല് സമ്മാനം ചെന്നൈ കോലത്തിലേക്ക് വളർത്തിയെത്തിച്ച ആ മനുഷ്യൻ വയസ്സായി, പ്രായമായി, കെട്ടിപ്പിടിച്ചു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മക്കുറവുണ്ട്. പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചപ്പോൾ അവസാനം പറഞ്ഞു, എനിക്ക് പണ്ട് കിസ് മത്സരം നടത്തിയിട്ട് ഒരു റിയാല് തന്നില്ലേ, ആ റിയാല് തന്നവനാണ് ഞാൻ, ആ റിയാല് തന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ വന്ന മനുഷ്യൻ പറഞ്ഞു, എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ, എന്താ നിങ്ങളുടെ അവസ്ഥ, എന്താ നിങ്ങളുടെ അവസ്ഥ. അദ്ദേഹം പറഞ്ഞു, എന്താ അവസ്ഥയാണ്, എനിക്ക് വയസ്സായി, പ്രായമായി, ഇനി എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ ഇമാമത്ത് നിൽക്കുമ്പോൾ തെറ്റുന്നു, ഓർമ്മ പോയി,
അല്ലെ? അങ്ങനെയാണല്ലോ. ഇമാമത്ത് നിൽക്കുമ്പോൾ ഓർമ്മ കുറയുന്നു, തെറ്റുന്നു. അങ്ങനെ ആയപ്പോൾ ഔഖാഫിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ഖുറൂജ് അടിച്ചു. ഇനി സൗദി അറേബ്യയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, പണിയില്ല, പണി പോയി. സ്വാഭാവികമായും മിശ്രകാരനായ ഞാൻ എന്റെ ഈ ഭാര്യയും മക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ജോലിയില്ലാതെ സൗദി അറേബ്യയിൽ ഇനി ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞാനിതാ വാണ്ടക്കട്ടൊക്കെ റെഡിയാക്കാണ്. എവിടെന്നെങ്കിലുമൊക്കെ പൈസ റെഡിയായാൽ ഒരു ടിക്കറ്റ് എടുക്കണം, ഭാര്യ മക്കളെ കൂട്ടിയിട്ട് മിശ്രിലേക്ക് പോകണം. മിശ്രിലേക്ക് പോവാം. പാവം, അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കാൻ പോവാണ്, ജീവിതം അവസാനിക്കാൻ പോവാ. വന്ന അൽറാജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ, ഞാന് ഒരു പുതിയ വാഹനം വാങ്ങി, ആ വാഹനത്തിൽ ആദ്യമായി താങ്കൾ ഒന്ന് കയറ്റണമെന്നൊരു ആഗ്രഹമുണ്ട്, ഒന്ന് കയറ്റണം. ദയവേത് എന്റെ ഒന്നിച്ചിട്ട് ഈ കാറിലൊന്ന് കയറാവോ, ഈ കാറിലൊന്ന് കയറാവോ. പ്രാകാരം കയറുന്നതിന് വിരോധമൊന്നുമില്ല. ആ മുന്തിയ കാറിൽ അദ്ദേഹം കയറിയിരുന്നു, യാത്ര ചെയ്ത് കുറെ ദൂരം പോയി. ഒരു വലിയ ഫർണിഷ്ഡ് വില്ലയുടെ മുമ്പിൽ കൊണ്ട് കിടത്തി. ആ വില്ലയുടെ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞു, എന്റെ ഈ പുതിയ കാറിൽ ബർക്കത്തിന് വേണ്ടി ഞാൻ താങ്കളെ കയറ്റിയതുപോലെ ഇനി ഞാനൊരു ഒരു ഫർണിഷ്ഡ് വില്ല പുതുതായി എടുത്തതാണ്, നല്ല ഫർണിഷ്ഡ് വില്ലയാണ്, ഇതും ഒരു പുതിയതാണ്, അങ്ങ് ബർക്കത്തിന് വേണ്ടി ഇതിലൊന്ന് കയറണം. ബർക്കത്തിന് വേണ്ടി അതിൽ കയറി. പ്രിയപ്പെട്ടവരെ, കയറി ഇരുന്ന് അദ്ദേഹം അതിന്റെ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സാധാരണക്കാരനായ ഒരു ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങളും ഇതൊക്കെ കണ്ട് അദ്ദേഹം ഇങ്ങനെ അൽഹംദുലില്ലാ, മാഷാല്ലാ, ബറക്കല്ലാ, അങ്ങനെയൊക്കെ പറയാനല്ലേ നമ്മൾ പറയാറുള്ളൂ അല്ലേ? മാഷാല്ലാ, ബറക്കല്ലാ, പഠിച്ചവൻ നിന്റെ പരീക്ഷ മാത്രം പാസ്സാക്കി, എന്നെ ഇപ്പോഴും മെഹ്റാബിൽ തന്നെ വളർത്തിട്ടിരിക്കുക, അങ്ങനെയാണല്ലോ പറയാം. ഞങ്ങൾ എന്നോട് ചില സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓനെ കണ്ടില്ലേ, ഭയങ്കര കോടീശ്വരനായില്ലേ ഇപ്പൊ, അതുണ്ട് ഇതുണ്ട്. നമ്മൾ രണ്ടാളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ, ഓനങ്ങ് പരീക്ഷ പാസ്സായി, ഞാനിപ്പോഴും തോറ്റുപോയി. എന്നോട് കണ്ണൂരുകാരായ ഒരു സഹോദരൻ പറഞ്ഞതാ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയാണ്, ആ അൽഹംദുലില്ലാ, മാഷാല്ലാ, ബറക്കല്ലാ, നല്ല തരക്കേടില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാം കണ്ട് സമാധാനിച്ചിട്ട് അദ്ദേഹത്തൊരു സ്ഥലത്തിരുത്തി അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തതിന് ശേഷം ഈ കൂട്ടിക്കൊണ്ടുപോയ മനുഷ്യൻ പറഞ്ഞു, ഇതാ ഈ ചാവി പിടിക്കും, നിങ്ങൾ ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്ന ആ വലിയ വാഹനം ഉണ്ടല്ലോ, അത് ഞാൻ കുറേ നാളായി നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കരുതി വെച്ചതാണ്. ഇതാ ഈ വില്ലയില്ലേ, അത് ഞാൻ താങ്കൾക്ക് വേണ്ടി വാങ്ങിക്കരുതി വെച്ചതാണ്. ഇന്ന് എനിക്ക് അള്ളാഹു ലോകത്ത് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, കോടികൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ കോടികളുടെ ഒക്കെ മൂലധനം നിങ്ങളുടെ ഒരു റിയാലി. അതുകൊണ്ട് ഞാൻ എത്രയോ കാലമായി ആഗ്രഹിക്കുന്നു, എന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു, പക്ഷേ ഈ ഉയർന്ന തരം കാറ് അങ്ങേക്ക് കൈമാറാൻ, ഈ വില്ല അങ്ങേക്ക് കൈമാറാൻ ഒരു ഭാഗ്യം കിട്ടാൻ വേണ്ടി ഞാൻ ദ്വാരക്കുകയായിരുന്നു. ഇതാ എന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം സഫലമായി. നിങ്ങൾ സൗദി അറേബ്യ വിട്ടുപോകരുത്, നിങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടണം. നിങ്ങളാണ് എന്നെ വളർത്തിയത്, നിങ്ങളുടെ ഒരു റിയാലാണ് എന്നെ ഈ കൊലത്തിലാക്കി. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന ഉപമയാണ്, ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ സഹാബത്തിന്റെ ഇടയിൽ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച് നാണിച്ച് മാറി നിന്നിരുന്ന ഈത്തപ്പഴത്തിന്റെ കീറുകൾ കൊണ്ടുവന്നിട്ട് ആ കുമ്പാരത്തിന്റെ മീതെ ഇങ്ങനെ വിതറിയിട്ടു. എന്നിട്ട് ഇതാ സഹാബാക്കളെ നോക്കിക്കോളൂ, ആ സാധുവായ മനസ്സിന്റെ വിശാലത നിങ്ങളുടെ മുഴുവൻ സമ്പത്തിനെയും അത് കവച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ. നിങ്ങൾ എന്ത് ചെലവാക്കുന്നു എന്നതല്ല, എന്ത് തന്നെ ചെലവാക്കിയാലും അത് ആർക്ക് കൊടുക്കുന്നു, എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നാണ്. മാത്രമല്ല പറഞ്ഞ വചന അള്ളാഹു പറയാം, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ താമസിയാതെ അള്ളാഹു നിങ്ങൾക്കത് തിരിച്ചു തരിക തന്നെ ചെയ്യും. അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ എല്ലാ ഇമാമിയങ്ങളും ഒരു റിയാൽ എടുത്ത് കൊടുത്തിട്ട് നാളെ അൽറാജിന്റെ വാശി സംഗതി കാത്തിട്ടെന്നല്ല ഇത് അർത്ഥം. അങ്ങനെയാണോ? പടച്ചവൻ പറയാ, പ്രിയപ്പെട്ടവരെ, ഒരു നിലയിലും സംശയിക്കേ വേണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. സംശയമൊന്നും വേണ്ട. ഒന്നെങ്കിൽ ഈ ഇമാം അവർക്ക് ദുനിയാവിൽ കിട്ടിയതുപോലെ ദുനിയാവിൽ തന്നെ തരും പടച്ചവൻ, അല്ലെങ്കിലോ നമ്മൾ മരിക്കുന്ന വേളയിൽ മരണത്തോടുകൂടി തുടങ്ങുന്ന പരലോകത്ത് പടച്ചവൻ നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയം വേണ്ട. وما للظالمين من نصير إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم
വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ എന്ത് തന്നെ ചെലവഴിച്ചാലും അതെത്ര കൂടുതലാകട്ടെ കുറഞ്ഞതാകട്ടെ, ഇന്നല്ലാഹ യഅലമുഹു, അതൊക്കെ അള്ളാഹു അറിയുക തന്നെ ചെയ്യും. അള്ളാഹു അറിയും. അള്ളാഹു അറിയാൻ വേണ്ടി ചെയ്താൽ മതി, ജനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യണ്ട. ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയും അവരുടെ പത്രാസിന് വേണ്ടിയും അവരുടെ ഇടയിൽ അപ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് പടച്ചവൻ ഭൂമിയിൽ തന്നെ അതിനെ മടക്കി തരും, യാതൊരു സംശയം വേണ്ട. കാരണം എന്താണെന്നറിയോ, അള്ളാഹു ഗനിയാണ്, വഅൻതുമുൽ ഫുഖറാ, നമ്മൾ ഫുഖറാക്കളുമാണ്. പടച്ചവൻ ഇതൊന്നും ആവശ്യമില്ല. അവന്റെ അടിയാറുകളെ നന്നാക്കാൻ, അവന്റെ അടിയാറുകളെ ഉയർച്ചയിലെത്തിക്കാൻ, അവരുടെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും മാറ്റാൻ മറ്റൊരടിമയോട് കടം വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവന് കൊടുക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്മ കിട്ടാൻ, നമുക്ക് പ്രതിഫലം കിട്ടാൻ, നമുക്ക് പ്രതിഫലം കിട്ടാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ, അത് നിർബന്ധമായ സക്കാത്താകട്ടെ, നിർബന്ധമല്ലാത്ത നിലയിൽ നിങ്ങൾക്ക് റബ്ബ് തന്നതിൽ നിന്നും വിശാല മനസ്സിന്റെ ഉടമ എന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്നതാകട്ടെ, എന്തായിരുന്നാലും ഒന്നെങ്കിൽ ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് അള്ളാഹു മടക്കിത്തരും, അല്ലെങ്കിൽ ആഖിറത്തിൽ നിങ്ങൾക്ക് അതിനെ മടക്കിത്തരും. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് തരുമാറാകട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാനായ പണ്ഡിതനുണ്ട്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അമേരിക്കയിൽ വാഷിംഗ്ടണിൽ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ന്യൂയോർക്കിൽ നിന്ന് ചില സഹോദരങ്ങൾ വിളിച്ചു. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായും ന്യൂയോർക്കിലേക്ക് വരണം, ഇവിടെ ഒരുപാട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഇവിടെ നിങ്ങൾ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുകൂടണം, ഒരു പള്ളി വളരെ അത്യാവശ്യമാണ്, ഇവിടെ പള്ളി വേണം, പള്ളി അത്യാവശ്യമാണ്. ഈ മഹാനായ പണ്ഡിതൻ വിചാരിച്ചു, ശരിയാണ്, ആവശ്യമായ ഏരിയയിലേക്കാണ് വിളിക്കുന്നത്, പോകാം. അദ്ദേഹം അവിടെ ചെന്നു, കൂട്ടുകാരൊക്കെ കൂടിയിരുന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പള്ളി എടുക്കണം, അവിടെ അത്യാവശ്യമാണ്, മുസ്ലിമീങ്ങൾ അത്രയും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഏരിയ. അതിനെക്കുറിച്ചിട്ട് മീറ്റിംഗ് കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞു, പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഈ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ പുതിയ ഒരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ, നമ്മൾ തൊപ്പി നാടിയൊക്കെ വെച്ച് മുസ്ലിം നിങ്ങൾ പോയാൽ ഫണ്ടമെന്റലിസ്റ്റാണോ മറ്റേതാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നിയമക്കുരുക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിനുവേണ്ടി ആലോചിക്കേണ്ട, ഏതെങ്കിലും റെഡിയുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് വിലക്കെടുക്കാം, എന്നിട്ട് അതിൽ നമുക്ക് ഇബാദത്ത് തുടങ്ങാം. പടച്ചവന്റെ ഭവനം, അവനെ ആരാധിക്കാൻ, ഇബാദത്തെടുക്കാൻ, അത് മതി നമുക്ക്. അവര് ആദ്യം അഭിപ്രായത്തോട് യോജിച്ചില്ലെങ്കിലും പിന്നീട് അഭിപ്രായത്തോട് യോജിച്ചു. അവര് അന്വേഷണം തുടങ്ങി, അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ഒരു ജൂത ദേവാലയം വിൽക്കുന്നു എന്നറിഞ്ഞു. ജൂത ദേവാലയം സനഗോഗ് വിൽക്കുകയാണ്. അത് വിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിന്റെ പരിസരം പോയി കണ്ടു, ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ നോക്കി, തരക്കേടില്ല. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ റബ്ബിനെ ആരാധിക്കാൻ, ഇബാദത്തെടുക്കാൻ അത് മതിയായതാണ്, നമുക്ക് വേറെ നിബന്ധനകളൊന്നുമില്ല. അതെന്ത് വിലക്കാണ് അവരെ വിൽക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ $900,000 വേണമെന്ന് പറഞ്ഞു. $900,000. ഏതായാലും സംസാരിച്ചു, ഡീൽ ഉറപ്പിച്ചു, പരസ്പരം കരാറിലായി. $900,000 അത് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് ആളുകളൊക്കെ അങ്ങ് പിരിഞ്ഞുപോയി. പ്രസംഗമൊക്കെ കേട്ടിട്ട്, മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പിരിഞ്ഞുപോയി. പിരിഞ്ഞുപോയപ്പം ഇദ്ദേഹത്തിന് ന്യൂയോർക്കിൽ നിന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ അടുത്തൊരു സുഹൃത്തുണ്ടല്ലോ, അവിടുത്തെ ഒരു ചെറിയ കച്ചവടക്കാരനാണ്. അദ്ദേഹം മെല്ലെ ഈ ഉസ്താദിന്റെ മൗലാനയുടെ അരികിൽ വന്നിരുന്നിട്ട് ചോദിച്ചല്ല, 900,000 ഡീലൊക്കെ ഉറപ്പിച്ചിട്ടല്ലേ വന്നത്, നമ്മളിനി എന്താ ചെയ്യാ, ഇനി എന്താ ചെയ്യാ? ഉസ്താദ് അവർ നല്ല ഹിമ്മത്തോടുകൂടി പറഞ്ഞു, നമ്മളെന്താ ചെയ്യേണ്ടത്, പടച്ചവന്റെ ഭവനമല്ലേ, അവനോട് ചോദിക്കാം, അവന്റെ വീട് പണിയാൻ അവനല്ലേ പൈസ ഉണ്ടാക്കണം, നമ്മളെ പൈസ ഉണ്ടാക്കേണ്ടത്. അള്ളാഹുവിന്റെ വീട് പണിയാൻ അവനല്ലേ വീട് പൈസ ഉണ്ടാക്കണം, നമ്മളാണ് പൈസ. എന്നാലും അങ്ങനല്ലല്ലോ, അങ്ങനെയാണല്ലോ. എന്നാലും സംഗതി അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു വഴി കാണണ്ടേ, എന്തെങ്കിലും ഒരു മാർഗം കാണണ്ടേ? സഹോദരൻ പറഞ്ഞു, നമ്മൾ ഇന്ന് വരെ മറ്റു മാർഗങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല, ശീലിച്ചിട്ടും നമുക്കത് അറിയുകയും ചെയ്യില്ല. ഉദാരമായി സംഭാവന ചെയ്യുക എന്നും മറ്റൊന്നും പറയാൻ നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ പിരിച്ചിട്ടുമില്ല, ജനത്തോട് ചോദിച്ചിട്ടുമില്ല, നമുക്ക് നമ്മുടെ റബ്ബിനോട് ചോദിച്ചല്ലാതെ വേറെ പരിചയമില്ല. നമുക്ക് ദ്വാരക്കാം, അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം, അള്ളാഹു ഒരു വഴി കാണിച്ചു തരും, അള്ളാഹു ഒരു വഴി കാണിച്ചു തരും. തൽക്കാലം ഇതൊക്കെ കേട്ടിട്ട് അതേ എഴുന്നേറ്റ് പോയി. അടുത്ത വസ്തു നിസ്കരിക്കാൻ വന്നപ്പോൾ മെല്ലെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കാണണ്ടേ, അവരുമായിട്ട് കച്ചവടം ഉറപ്പിച്ചു പോയില്ലേ, എന്തെങ്കിലും ഒരു മാർഗം കാണണ്ടേ? അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പറഞ്ഞു, സഹോദര, മാർഗം നമ്മളാണോ കാണുന്നത്, അള്ളാഹു അല്ലേ കാണുന്നത്? ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം, നീ നിന്റെ കയ്യിൽ നിന്ന് എന്താ എടുക്കാൻ പറ്റുന്നതെന്ന് ആദ്യം നോക്ക്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും. അഥവാ
നീ അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആശിച്ചുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിന്റെ പണം ഇന്ന് ചെലവഴിച്ചാൽ താമസിയാതെ പത്തിരട്ടി നിനക്ക് പടച്ചവന് ഇവിടെ തരും. ഇന്ന് 9 ലക്ഷം റിയാൽ കൊടുത്താൽ, അല്ല ഡോളർ കൊടുത്താൽ, 9 മില്യൺ ഡോളർ നിനക്ക് പടച്ചവൻ തരും. ഞാൻ കൊടുത്താൽ എനിക്ക് തരും, അത് ഉറപ്പാണ്. ആ ഇൻഷാല്ലാഹ്, ഇൻഷാല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എണീച്ചു പോകും. അങ്ങനെ എണീച്ചു പോയിട്ട് ഉറപ്പുണ്ടാവില്ല മനസ്സിൽ. അദ്ദേഹം പിന്നെയും തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അതിനകത്ത് പറയുന്നതൊക്കെ അന്തിമമായിട്ടാണോ? നമ്മൾ വേറെ ആരോടും ചോദിക്കൂലേ, പിരിക്കൂലേ? ഇല്ല, ആരോടും ചോദിക്കുകയും ചെയ്യില്ല, ആരോടും പിരിക്കുകയും ചെയ്യില്ല, ഒന്നുമില്ല. നമ്മൾ നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യും. നമ്മളാൽ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെലവാക്കാൻ പറ്റുന്നത് ചെലവാക്കും, ബാക്കി പ്രശ്നങ്ങൾ ഉളുപ്പാക്കി തരും, അള്ളാഹു ഉളുപ്പാക്കി തരും. ആ പണ്ഡിതൻ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പറഞ്ഞു, നീ ബേജാറൊന്നും ആവണ്ട, നമ്മൾ ഇന്ന് ചെലവഴിച്ചാൽ അതിന് പത്തരക്ക് അള്ളാഹു തരും, പത്തരക്ക് അള്ളാഹു തരും. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത് കുറേ മുമ്പുള്ള അനുഭവങ്ങളൊന്നുമല്ല. ഇന്ന് ഞാൻ താണക്കാരോട് പറഞ്ഞതൊക്കെ ഇന്നത്തെ അനുഭവങ്ങളാണ്, ജീവിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. ബോധപൂർവമാണ് പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള പണം നമ്മളുടെ കുതിരത്ത് കൊണ്ടാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പണം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എന്തോ ഒരു ഓശാരം ചെയ്തതുപോലെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മളുടേതല്ല. നമ്മൾ അഥവാ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചാൽ അള്ളാഹു അതിന് ഇനി പകരം തരും, ഇവിടെ തരും, അല്ലെങ്കിൽ ആഖിറത്തിൽ തരും. അഥവാ ചെലവഴിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, അള്ളാഹു അക്കൂട്ടത്തിൽ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരായി നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഈ പണ്ഡിതനോട് വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദര, നിനക്കെന്താ ഒരു സംശയം പോലെ? നീ ഒരു കാര്യം ചെയ്യും, ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കൊണ്ടുവാ, ഞാൻ അതിൽ നിനക്കൊരു എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് തരാം. നീ ഇന്ന് 1 രൂപ ഇതിന് കൊടുത്താൽ അതിന്റെ 10 ഇരട്ടി അള്ളാഹു നിനക്ക് തരും എന്ന് ഞാൻ ഗ്യാരണ്ടിയായി എഴുതി ഒപ്പിട്ട് തരാം. ഒപ്പിടുമ്പോൾ സാധാരണ ആളുകൾ ഈ തള്ളവരല് മാത്രമാണല്ലോ വെക്കാറുള്ളത് അല്ലേ, തള്ളവരലും. ഞാന് നിനക്ക് 10 കൈവരലുകളും 10 കാൽവരലുകളും വെച്ചിട്ട് ഞാൻ അതിനകത്ത് സീൽ ചെയ്ത് തരാം. ഉറപ്പാണ് അള്ളാഹു നമുക്ക് 10 ഇരട്ടി തരും, ഒരു സംശയം വേണ്ട. ആ പറച്ചിലിന്റെ ഈമാൻ, ആ പറച്ചിലിന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ വീട്ടിൽ പോയി ഭാര്യയും മക്കളെ ഒക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഓഫറുണ്ട് നമുക്ക്, നമ്മുടെ ആഹ്റം സമ്പാദിക്കാനുള്ള ഒരു ഓഫർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ഓഫർ നമ്മുടെ നാട്ടിൽ വേറെ ആളുകൾ അറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നോ, അല്ല നമ്മൾ തന്നെ സ്വന്തമാക്കുന്നോ? അതാണല്ലോ ഒരു ചോദ്യം. നമുക്കങ്ങനെ ആലോചിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അതിനുവേണ്ടി വഴക്കിടും അല്ലെ? സാധാരണഗതിയിൽ വേറെ പലതിനും വേണ്ടി വഴക്കിടാറുണ്ടല്ലോ. പെരുന്നാൾ വരുന്നു, പെരുന്നാൾ അത് വാങ്ങണം, ഇത് വാങ്ങണം, വീട് പൊളിക്കണം, വീട് നന്നാക്കണം, അങ്ങനാക്കണം, ഇങ്ങനാക്കണം എന്നൊക്കെ വഴക്കിടുന്നതിന് പകരം ഈ ഇരിക്കുന്ന ആണുങ്ങളെ ഇന്ന് വീട്ടിൽ വിളിച്ചിരുത്തി കുടുക്കിയിട്ട് അതിനുവേണ്ടി ഒരു വഴക്കിട്, പരലോകം സമ്പാദിക്കാൻ, പടച്ചവന്റെ പ്രീതി സമ്പാദിക്കാൻ, സ്വർഗം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? എന്ത് കൊടുക്കാൻ പറ്റും? എന്ത് കൊടുക്കാൻ പറ്റും? എന്റെ കയ്യിൽ 40 പവൻ സ്വർണ്ണമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും 1 പവൻ സ്വർണം ഞാൻ കൊടുക്കണമെന്ന് ഓരോ സ്ത്രീയും മനസ്സിലാക്കണം. 40 പവൻ സ്വർണം ഉണ്ടെങ്കിൽ 1 പവൻ സ്വർണം കൊടുക്കണം. അതുപോലെ ഓരോരുത്തരുടെ കയ്യിലുള്ള സമ്പത്തിന്റെ കണക്കനുസരിച്ച് നിർബന്ധമായും 2.5% കൊടുത്തേ തീരൂ. അതിനെക്കുറിച്ച് ചർച്ചയൊന്നുമില്ല, അതിനെക്കുറിച്ച് വഴക്കൊന്നുമില്ല, അതിനെക്കുറിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇന്ന് പോയി കൂടിയാലോചന ഒന്നും നടത്തണ്ട. അത് നിർബന്ധമാണ്, നിർബന്ധമായി കൊടുത്തേ തീരൂ. പകരം പടച്ചവൻ സമ്പത്ത് തരികയും ആണത്വം തരികയും ആണുങ്ങളോടൊപ്പം ജീവിക്കാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത ആളുകൾ അഥവാ നമ്മുടെ സഹോദരി സഹോദരന്മാര് ഇന്ന് രാത്രി മുതൽ ഇരുന്നൊരു ആലോചന നടത്തി, എനിക്ക് സ്വർഗം സമ്പാദിക്കാൻ, എനിക്ക് പരലോകം സമ്പാദിക്കാൻ എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? 40ൽ 1 ആണോ ഞാൻ കൊടുക്കേണ്ടത്, അല്ല 40ഉം ആണോ കൊടുക്കേണ്ടത്? അത് പറയാൻ തന്നെ എനിക്ക് പേടിയാവുന്നല്ലേ. 40ൽ 1 ആണോ ഞാൻ കൊടുക്കേണ്ടത്, അല്ല 40ഉം ആണോ ഞാൻ കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ വാഷിംഗ്ടൺ ന്യൂയോർക്കിലെ ഈ കുടുംബം അന്ന് രാത്രിയിൽ കൂടി ആലോചിച്ചു, എന്താ വേണ്ടിയത്, എന്താ വേണ്ടിയത്. മക്കള്, ഭാര്യ, ബന്ധുക്കൾ, അവര് അടുത്ത ആളുകൾ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഓരോരുത്തരും അവരവരുടെ കയ്യിലിരിപ്പിനെ കുറിച്ച്, എന്റെ കയ്യിൽ ഇത്രയുണ്ട്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയുണ്ട്, എന്റെ കയ്യിൽ ഇത്രയുണ്ട്, അവരെല്ലാരും കൂടി സ്വരൂപിച്ചപ്പോൾ ഏകദേശം $9 ലക്ഷം ആയി. അവർ പറഞ്ഞു, ഈ ചാൻസ് നമ്മൾ പുറത്ത് ആർക്കും കൊടുക്കണ്ട, ഈ ചാൻസ് നമ്മൾ പുറത്ത് ആർക്കും കൊടുക്കണ്ട, നമുക്ക് ഇത് നേടിയെടുക്കണം, അള്ളാഹുവിന്റെ ഭവനം പണിയാനുള്ള ഈ അവസരം നമുക്ക് നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, പരമ്പരാഗതമായ നിലയിൽ മുസ്ലിം ഈച്ചെല്ലം എന്ന് അവകാശപ്പെടുന്ന മലബാറിലെ, താണയിലെ, കണ്ണൂരിലെ, കാമ്പസാറിലെ മുസ്ലിമീങ്ങളായ നമ്മളല്ല, അങ്ങകലെ ന്യൂയോർക്കിലെ പുതുമുസ്ലിമീങ്ങളായ ആളുകളുടെ ഹൃദയത്തിൽ പരലോകത്തെപ്പറ്റിയുള്ള വിശ്വാസം, പടച്ചവനെപ്പറ്റിയുള്ള വിശ്വാസം, പടച്ചവന് കൊടുത്താൽ അവൻ തിരിച്ചു തരുമെന്ന അടിയുറച്ച വിശ്വാസം, അതാണ് നമുക്ക് മാതൃക. ആ കുടുംബം തീരുമാനിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ഈ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബം ഈ ചാൻസ് സ്വന്തമാക്കാൻ തീരുമാനിച്ചു, $9 ലക്ഷം ഞങ്ങൾ തരും, പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്ക് ഓർമ്മ വേണം, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പകരം തരണം. ഉറപ്പാണ്, നീ ബേജാറൊന്നും ആവണ്ട. പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ സ്ഥാപനം വാങ്ങി, അവിടെ ഇബാദത്തുകൾ തുടങ്ങി, നിത്ര ദുആകൾ ആരംഭിച്ചു, നമസ്കാരങ്ങൾ ആരംഭിച്ചു, എല്ലാ നിലയിലും അത് സജീവമായ പള്ളിയായി മാറി.
കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഉസ്താദിന്റെ അടുക്കൽ ഇദ്ദേഹം വന്നിരുന്നിട്ട് വെറുതെ തമാശയ്ക്ക് ചോദിച്ചല്ല, നമ്മൾ തമ്മിലുള്ള ഡീല് പൂർത്തിയായില്ലല്ലോ, മറ്റു ഡീലൊക്കെ തീർന്നു, നമ്മൾ തമ്മിലുള്ള ഡീൽ ഇതുവരെ പൂർത്തിയായില്ലല്ലോ എന്ന് പറഞ്ഞു. ഉസ്താദ് അവർ പറഞ്ഞു, സഹോദര എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട്. നിനക്ക് രണ്ട് വീടുണ്ടല്ലോ, ഒന്ന് നീ താമസിക്കുന്ന വീട്, മറ്റൊന്ന് നീ ഇപ്പൊ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വീട് നല്ല വില കിട്ടുമെങ്കിൽ നീ വിൽക്കി, എന്നിട്ട് ആ പൈസ നീ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ പ്രോപ്പർട്ടി പിന്നീട് ആർക്കെങ്കിലും മറച്ചു വെക്ക്. ഇങ്ങനെ നിങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. റിയൽ എസ്റ്റേറ്റ്. ഈ ഉസ്താദിന്റെ വാക്ക് കേട്ടപ്പോൾ ആ സഹോദരൻ അത് ശരിയാണ്, തരക്കടില്ല എന്ന് തോന്നി. അദ്ദേഹം തന്റെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ $500,000 കിട്ടി. $500,000 അദ്ദേഹം വേറൊരു പ്രോപ്പർട്ടി വാങ്ങി, ആ പ്രോപ്പർട്ടി കുറച്ചു കഴിഞ്ഞ് വിറ്റു, അതിന് കുറച്ച് ലാഭം കിട്ടി. അതിങ്ങനെ വിറ്റ് 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 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സുബഹി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞ് ഈ ഉസ്താദ് അവർകളെ കൂട്ടിക്കൊണ്ടുപോയി ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിലുള്ള ഡീല് പൂർത്തിയായി. ഇന്ന് 3 വർഷമായി ഞാനും നിങ്ങളും തമ്മിലുള്ള ഡീല് പൂർത്തിയായി. എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് അൽഹംദുലില്ല, അന്ന് ഞാൻ തുടങ്ങിയ ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ലാഭം കണക്ക് കൂട്ടിയപ്പോൾ $900,000 ഞാൻ പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് പകരം ഇന്ന് $9 മില്യൺ എന്റെ കയ്യിലുണ്ട്. $9 മില്യൺ 10 ഇരട്ടിയായി. നമ്മൾ തമ്മിലുള്ള ഡീല് പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ സഹബാക്കളുടെ സംഭവങ്ങളിലൂടെ, പഴയകാല മഹാത്മാക്കളുടെ സംഭവങ്ങളിലൂടെ മാത്രം പോകുന്നതിന് പകരം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലത്തെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം, പരലോകത്തെ പറ്റിയുള്ള വിശ്വാസം, നമ്മൾ ഒന്ന് ചെലവഴിച്ചാൽ നമുക്ക് 100 കിട്ടും എന്ന അടിയുറച്ച വിശ്വാസം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവഴിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, പരലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ഒരിക്കലും നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും അപ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടോ, പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടോ, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടോ, പേര് കിട്ടാൻ വേണ്ടിയിട്ടോ ആകരുത്. അങ്ങനെയായാൽ ഈ നന്മകളൊക്കെ നഷ്ടപ്പെടും, നന്മകളൊക്കെ നഷ്ടപ്പെടും. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. രഹസ്യമായി ചെയ്യുന്ന സദഖ വലിയ പ്രതിഫലമുള്ളതാണ്. إن تبدوا الصدقات فنعما هي وإن تخفوها وتؤتوها الفقراء فهو خير لكم إن تبدوا الصدقات فنعما هي നിങ്ങൾ പരസ്യമായ നിലയിൽ സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ തരക്കടില്ല, നല്ല കാര്യമാണ്. فنعما هي അല്ലാഹു പറയാ. وإن تخفوها وتؤتوها الفقراء നിങ്ങൾ അതിനെ രഹസ്യമാക്കി വെക്കുകയും ആരും അറിയാതെ നിങ്ങൾ അതിനെ ചെലവഴിക്കുകയും ചെയ്താൽ അത് ഭയങ്കര സൗഭാഗ്യമാണ് കേട്ടോ, അള്ളാഹു പറയാം, ഭയങ്കര സൗഭാഗ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കൂ, നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്നും ഇത്രയും കാലം നമ്മൾ ആർക്കു വേണ്ടിയാണ് ചെലവഴിച്ചത്, എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? നമ്മൾ വാഹനം വാങ്ങിയത് ആർക്കു വേണ്ടിയാ, വീടുണ്ടാക്കിയത് ആർക്കു വേണ്ടിയാ? അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു, മറ്റേതെല്ലാം ആളുകൾക്ക് കൊടുക്കുന്നു, അതിന്റെയും അപ്പുറത്തേക്ക് നമ്മൾ ആശുപത്രികളിൽ കൊടുക്കുന്നു, വക്കീലന്മാർക്ക് കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, തിരിച്ചു മറിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെലവഴിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പരലോകത്തിന് വേണ്ടി, പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ എന്ത് മാറ്റിവെച്ചു എന്ന് നമ്മൾ ആലോചിക്കുക. എന്ത് മാറ്റിവെച്ചു എന്ന് ആലോചിക്കുക. പ്രധാന അല്ലേ? 5 മിനിറ്റ് ഞാൻ എന്താ പറഞ്ഞു തീർക്കാം? പലപ്പോഴും സാരമില്ല, ഞാൻ നിങ്ങളെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിക്കും. എന്തിനാണെന്നറിയോ? നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മക്ക മുക്കറമയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ട് പരിസരത്ത് താമസിക്കുന്ന ഒരു ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് വലിയ പ്രാരാബ്ധവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്, പക്ഷെ അവരാരും പുറത്തറിയിച്ചില്ല. കുറെ നാളുകൾക്ക് ശേഷം തൊട്ടരികിൽ താമസിക്കുന്ന ഈ മനുഷ്യന് വിവരം കിട്ടി. അദ്ദേഹത്തിന് ആ കുടുംബം കഷ്ടപ്പെടുകയാണ്, ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുകയാണ്. അന്വേഷിച്ചു നോക്കിയപ്പോൾ ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ക്യാൻസറാണ്, മാരകമായ രോഗം. ആ രോഗത്തിന് ചികിത്സിക്കാൻ നിർവാഹമില്ലാതെ, വീട്ടിൽ കഞ്ഞി വെക്കാൻ നിർവാഹമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഈ വിവരം അറിയാൻ വൈകിപ്പോയി. നല്ല മനസ്സിന്റെ ഉടമയായ ആ മനുഷ്യൻ അന്നത്തെ വൈകുന്നേരം അവിടെ ചെന്നു, ആ വീട്ടുകാരനെ ബെല്ലടിച്ച് വിളിച്ചു, എന്നിട്ട്, സഹോദര, ഞാൻ നിന്റെ അയൽവാസിയാണ്, ഇത്രയും കാലം ഞാൻ നിന്റെ അവസ്ഥകളൊന്നും അറിഞ്ഞില്ല, ഞാനിപ്പോ അറിഞ്ഞു വന്നതാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണേ. എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയകാല ചരിത്രങ്ങളൊന്നും പറയല്ല, ഇപ്പോഴത്തെ പുതിയ അനുഭവങ്ങൾ പറയാം. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി വന്നതാണ്. നമ്മൾ രണ്ടും അല്ലാതെ വേറെ ആരും അറിയില്ല. ആ വീട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, വാങ്ങുന്നവൻ സംസ്കാരമുള്ളവനാണ്. അവൻ പറഞ്ഞു, അൽഹംദുലില്ലാ സഹോദര,
നിന്റെ സൽബുദ്ധിക്കും സന്മനസ്സിനും ഒക്കെ അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. ഇപ്പൊ അൽഹംദുലില്ലാ എന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ല, ഇപ്പൊ വിഷമങ്ങളൊന്നുമില്ല. അതെങ്ങനെ നിന്റെ കാര്യങ്ങൾ നടക്കുന്നത്? എനിക്ക് കൃത്യമായ നിലയിൽ വീട്ടു ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ ആരോ ഇവിടെ കൊണ്ടു തരുന്നുണ്ട് കൃത്യമായി. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം നന്നായി പോകുന്നു, വേറെ വിഷമങ്ങളോ പട്ടിണികളോ ഒന്നുമില്ല. അത് ആരാണ് നിനക്ക് ഈ ഭക്ഷണം കൊണ്ടുതരുന്നത്? ഏത് സംഘടനയാ, ഏത് മഹല്ല് കമ്മറ്റിയാ, ഏത് വ്യക്തിയാ, അതൊന്നും അറിയില്ല. ആരാണെന്ന് അറിയില്ല. അൽഹംദുലില്ലാ, കൃത്യമായ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ സുഖമായി ജീവിക്കുന്നു. തൽക്കാലം നിങ്ങളുടെ സഹായം ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പറയാണ് എനിക്കൊരു വാശിയായി. ഇത് ആരാണ് ആരും അറിയാതെ രഹസ്യമായ നിലയിൽ ആ കുടുംബത്തിന് ആവശ്യമുള്ള വീട്ടു സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്ന് അറിയണമല്ലോ, കണ്ടുപിടിക്കണമല്ലോ. അന്ന് പാതിരാത്രി ഞാൻ എന്റെ കാറിൽ ആ പരിസരത്ത് പോയി ഇങ്ങനെ കാത്തിരുന്നു, മറ്റാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ചിരുന്നു ആരാന്നറിയാൻ വേണ്ടി. അന്ന് രാത്രി മൊത്തം ഇരുന്ന് ആരും വന്നില്ല. അടുത്ത രാത്രി ഞാൻ പോയിരുന്ന് അന്നും ആരും വന്നില്ല. മൂന്നാമത്തെ രാത്രിയിൽ ഞാൻ പോയി കാത്തിരുന്നപ്പോൾ തഹജ്ജുദിന്റെ സമയം, ബാങ്ക് വിളിക്കേണ്ട സമയത്തിന് ഒരല്പം മുമ്പ് ഒരു കാറുമെല്ലാം വരുന്നു. ആ കാറ് ആ അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ നിർത്തുന്നു. അതിൽ നിന്നൊരു വയസ്സായ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി, അദ്ദേഹം ഡിക്കി തുറന്ന് ഓരോരോ സാധനങ്ങളുടെ പാക്കറ്റുകൾ പതുക്കെ കൈകൊണ്ട് പൊക്കിയെടുക്കുന്നു. ആ ലിഫ്റ്റിൽ കയറി നേരത്തെ പറഞ്ഞ സഹോദരന്റെ റൂമിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് കാറിൽ നിന്ന് നടന്നു പോകും. കാറിലേക്ക് നടന്നു വന്നു. എന്റെ മനസ്സ് വല്ലാതെ ആകർഷ്ടമായി. ഞാൻ ആ കാറിൽ കയറിയ വയസ്സായ മനുഷ്യന്റെ അരികിലേക്ക് ഓടിച്ചെന്നു ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. ഞാൻ അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. പടച്ചവന്, ഇതാരാണ്? ഇത് അബ്ദുല്ലാഹി ഇബ്നു ജിബ്രീൽ എന്ന അന്ന് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനായ ഒരു മനുഷ്യനാണ്. മക്കയിൽ ജീവിച്ചിരിക്കുകയും 2009 വഫാത്തായി പോവുകയും ചെയ്ത മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ജിബ്രീൽ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ മിമ്പറിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണ്, മെഹ്റാബിൽ ഞങ്ങൾക്ക് ഇമാമായി നിൽക്കുന്ന ആളാണ്, ഞങ്ങളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന മനുഷ്യനാണ്. ഞങ്ങൾ ഒരിക്കലും ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു മുഖം സങ്കല്പിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു മുഖം സങ്കല്പിച്ചില്ല. പരിശുദ്ധ ഖുർആൻ ഓതി, അത് പഠിച്ചു, അത് മനസ്സിലാക്കി, അത് ജനങ്ങൾക്ക് പ്രസംഗിച്ച് കേൾപ്പിച്ചു. അതിനുവേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ളതാണ്. പാതിരാത്രിയിൽ ആരും അറിയാതെ വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം കാറിൽ സാധനങ്ങൾ കയറ്റി രഹസ്യമായ നിലയിൽ അവരുടെ വീട്ടിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുക്കുക. പത്രത്തിൽ പരസ്യമില്ല, നാട്ടുകാരറിയുന്നില്ല, ഇമാം അവറുകൾ ചെയ്തതാണെന്ന് ആരും അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാ, നിങ്ങൾ രഹസ്യമായ നിലയിൽ ചെയ്താൽ നിങ്ങൾക്ക് പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. നിങ്ങൾ അള്ളാഹു സ്വർഗത്തിലേക്ക് ആനയിക്കും, അതിന്റെ ഞാമത്തുകൾ നിങ്ങൾക്ക് നൽകും. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ വിശാലമായ ഞാമത്തുകൾ ആസ്വദിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് തരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരലോകത്ത് മാത്രമല്ല, സ്വർഗത്തിൽ മാത്രമല്ല, ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് തരും, ബറക്കത്ത് തരും, ബറക്കത്ത് തരും. താണക്കാരായതുകൊണ്ട്, വിദ്യാസമ്പന്നന്മാരായതുകൊണ്ട്, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഒരു മോനെ സാധുവായ ഒരു അറബി പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു അമേരിക്കയിൽ. അദ്ദേഹം ഒരു സാധുവാണ്. സാധു എന്ന് പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസവും വിവരവും വളവൊന്നും ഇല്ലാത്ത സാധുവാണ്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വ്യാപാരിയാണ്. ആ നിലയിൽ കച്ചവടം ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സാധുവാണ്. സാധാരണ നമ്മൾ ഇപ്പോഴൊക്കെ സംഭവിക്കുന്നത് പോലെ, നമ്മൾ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്ത് പൈസ ഉണ്ടാക്കി നമ്മളൊരു കച്ചവട സ്ഥാപനം ഉണ്ടാക്കി നല്ല നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ പുതിയ തലമുറ വന്നപ്പോൾ അവരെ നമ്മൾ യു കെയിൽ അയച്ച് MBA എടുപ്പിച്ചു, US അയച്ച് MBA എടുപ്പിച്ചു. അവരെ ബിസിനസ് രംഗത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നൽകി അവരെ പുതിയ മെത്തേഡ് അനുസരിച്ചിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണല്ലോ. അങ്ങനെ ചുരുക്കി പറയട്ടെ, മകനെ അദ്ദേഹം അമേരിക്കയിൽ അയച്ച് വലിയൊരു ഡിഗ്രി എടുപ്പിച്ചു. ആ ഡിഗ്രിയോടുകൂടി ഈ മകൻ മടങ്ങി വന്നു, വാപ്പയുടെ കടയിൽ ജോലിക്ക് കയറി. വാപ്പ പണ്ട് പണ്ടേ സാധുവായ മനുഷ്യൻ, ദുആ ഇബാദത്ത് സദഖ സക്കാത്ത് ഒക്കെ ചെയ്യുന്നു, ഒപ്പം നല്ലോണം കച്ചവടം ചെയ്യുന്നു, ഹലാലായ നിലയിൽ കച്ചവടം ചെയ്യുന്നു. തിരിച്ചു വന്നിട്ട് മകൻ ഈ കച്ചവടത്തിന്റെ ഇൻചാർജായി ഏറ്റെടുത്തു. എന്നിട്ട് മകൻ ഓരോ കണക്കുകൾ നോക്കാൻ തുടങ്ങി, വരവും ചെലവും മറ്റുമൊക്കെ നോക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ വാപ്പയുടെ ചെലവിനകത്ത് അശാസ്ത്രീയത കാണുന്നുണ്ട്, അശാസ്ത്രീയത. എന്താ അശാസ്ത്രീയത എന്ന് വെച്ചാൽ, എല്ലാ മാസവും വാപ്പ ഒരു ഫ്രിഡ്ജ്, ഒരു AC, അതുപോലെയുള്ള ഓരോ ഇലക്ട്രോണിക് നല്ല വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഒരു വിലയുമില്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റിന് സാധുക്കൾക്ക് കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. കണക്ക് നോക്കുമ്പോഴേ, കണക്ക് നോക്കുമ്പോൾ അതിന് ലാഭമൊന്നുമില്ല. മറ്റ് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ലാഭമുണ്ട്, ഇതിന് ലാഭമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് പോയി,
ഒരു എ സി പോയി. ഇങ്ങനെ ഓരോ മാസവും കൃത്യമായ നിലയിൽ നിർബന്ധമായും അദ്ദേഹം അങ്ങനെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ മകന്റെ പുതിയ ബുദ്ധി ഉപയോഗിച്ച് അവൻ ചിന്തിച്ചിട്ട് അവൻ കണക്കുകൂട്ടി, ഒരു മാസം ഒരു ഫ്രിഡ്ജ്, ഒരു എ സി, അതിന് ഇത്ര പൈസ, രണ്ടു മാസമാവുമ്പോൾ ഇത്ര, പത്ത് മാസമാവുമ്പോൾ ഇത്ര, ഒരു കൊല്ലമാവുമ്പോൾ, ഒരു കൊല്ലമാവുമ്പോൾ ഇത്ര, അങ്ങനെ ഒരു കൊല്ലമാവുമ്പോൾ ഇത്ര. ഫ്രീ ഓഫ് കോസ്റ്റിന് പോയി, നഷ്ടമായി. ഇങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടിയിട്ട് ഇവൻ വലിയൊരു ഏട് റെഡിയാക്കിയിട്ട് പാപ്പാട് പറഞ്ഞു, പാപ്പാ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആഹാ, സംസാരിക്കാൻ വാ, ഫ്രീ ആയിട്ട് ഇരിക്കാനുണ്ട്. ഇരുന്ന് ഒരു വാപ്പാനോട് പറഞ്ഞു, കണക്കൊക്കെ വെച്ചിട്ട് പറഞ്ഞു, വാപ്പാ ഇത് കണ്ടോ, നമ്മുടെ കച്ചവടം ഇങ്ങനെ അധോഗതിയിലേക്ക് പോവാണ്, നമ്മളെ കച്ചവടം ഇങ്ങനെ താഴോട്ട് പോവാണ്, കണ്ടോ വാപ്പ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ അള്ളാഹും നമുക്ക് നമ്മുടെ മക്കൾക്ക് മാപ്പ് കൊടുക്കുമാറാകട്ടെ. ചില മക്കളുടെ വർത്തമാനത്തിൽ ഇങ്ങനെ വെളിവുകേട് പ്രവർത്തിച്ചാലേ പിന്നെ കുടുംബം കുളം തോണ്ടി പോകും കേട്ടോ, അതുകൊണ്ട് ഇങ്ങനൊന്നും പ്രവർത്തിക്കരുത് എന്ന് പറയാം. വാപ്പയെ ഉപദേശിക്കാൻ, അപ്പൊ ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ കച്ചവടം പൂട്ടി പോകും, നമ്മുടെ കുടുംബം തോണ്ടി പോകും, അതുകൊണ്ട് ഇങ്ങനൊന്നും ആകാൻ പറ്റൂല എന്നൊക്കെ മകനെ ഉപദേശിച്ചു. മകനോട് വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് നിന്റെ അത്രയും വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലെങ്കിലും ഞാൻ നിന്നെ പോറ്റി വളർത്തി ഈ കൊലത്തിലാക്കി, അത് ഈ കച്ചവടം കൊണ്ടാണ്. ഇന്ന് നീ കാണുന്ന നിന്റെ സ്വത്തുക്കളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, അത് ഈ കച്ചവടം കൊണ്ടാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് കച്ചവടത്തിൽ ലാഭവും കിട്ടി, നമുക്ക് കച്ചവടത്തിൽ ബറക്കത്തും കിട്ടി. ആ കച്ചവടത്തിന്റെ ബറക്കത്തിൽ നിന്ന് ഇങ്ങനൊക്കെ നമ്മൾ നമ്മുടെ പരലോകത്തിന് വേണ്ടി കുറേശ്ശെ 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 നമ്മൾ ചെലവഴിക്കുകയും ചെയ്തു. മോനെ, നിന്റെ ഈ പുതിയ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൂട്ടലൊന്നും ഇവിടെ നടക്കൂല. അതിന്റെ അപ്പുറത്താണ് ബറക്കത്ത് എന്ന് പറയുന്നത്, പടച്ചവന്റെ സഹായം എന്ന് പറയുന്നത്. എന്നിട്ട് വാപ്പ സാധാരണക്കാരന്റെ ഭാഷയിൽ മോനോട് ചോദിച്ചു, നിനക്ക് ആടിനെ അറിയില്ലേ, അറിയാം. പട്ടീനെ അറിയില്ലേ, അറിയാം. ആടും പട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആട് എത്ര പ്രസവിക്കും, എത്ര കുട്ടികളെ പ്രസവിക്കും? പട്ടി എത്ര കുട്ടികളെ പ്രസവിക്കും? മോൻ പറഞ്ഞു, പട്ടി ഒരു പ്രസവത്തിൽ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒക്കെ അങ്ങ് പ്രസവിക്കും. അതിന് കൈയും കണക്കൊന്നുമില്ല, അതിന് അഡ്രസ്സും ഇല്ല, ആരും നോക്കാറുമില്ല. ആടാണെങ്കിലോ, ആട് പ്രസവിക്കുന്നത് ഒന്നോ രണ്ടോ ഒക്കെയാണ്, അഥവാ പ്രസവിച്ചാൽ തന്നെ നമ്മൾ കാത്തിരിക്കുകയല്ലേ. ഒരു മുടികളയില്, ഒരു പെരുന്നാള്, ഒരു നോമ്പോറ, ഒരു പേപ്പറത്തക്കാരം, ഇങ്ങനെ ഓരോന്നും ലിസ്റ്റിട്ട് കാത്തിരിക്കുകയല്ലേ. പ്രസവിച്ച വണ്ണം വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാങ്ങുക, അറുക്കുക, തിന്നുക അല്ലേ. ആടിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ സ്ഥിരമായി അറുത്ത് തിന്നപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നായിന്റെ കുട്ടികൾ അങ്ങനെ അറുക്കുന്നുമില്ല, തിന്നുന്നുമില്ല, ആർക്കും വേണ്ട, ഇങ്ങനെ കൈ കണക്കുമില്ലാതെ പെരുകുന്നു. എന്നിട്ട് ഈ മഹാനായ മനുഷ്യൻ മകനോട് പറഞ്ഞു, മോനെ ആടിലാണോ ബറക്കത്ത്, അല്ല നായിലാണോ ബറക്കത്ത്? ആടിലാണോ ബറക്കത്ത്, അല്ല. അപ്പൊ അവൻ പറഞ്ഞു, ശരി, ശരിക്കും വാപ്പ പറഞ്ഞതാണ് ശരി, നായിനേക്കാൾ കൂടുതൽ ബറക്കത്ത് ആടിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ മോനെ, നിന്റെ കണക്കുകൂട്ടലിനനുസരിച്ചിട്ടല്ല നമ്മുടെ കച്ചവടവും കച്ചവടത്തിന്റെ ബറക്കത്തും ലാഭവും. അള്ളാഹുവാണ് ലാഭം തരേണ്ടവൻ, അള്ളാഹുവാണ് ലാഭം തരേണ്ടവൻ. നമ്മൾ സുഖിക്കുന്നത് പോലെ, സന്തോഷിക്കുന്നത് പോലെ, ലാഭമുണ്ടാക്കുന്നത് പോലെ, സ്വത്തുണ്ടാക്കുന്നത് പോലെ, അള്ളാഹുവിന്റെ അടിയാറുകളിൽ നിന്നും അവശത അനുഭവിക്കുന്ന വിഭാഗത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു ഓഹരി കൊണ്ടെത്തിച്ചാൽ ഈ കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് തരും. അല്ലാഹു ബർക്കത്ത് തരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന മഹാപാഠം ഇതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. അതുകൊണ്ട് നിർബന്ധമായ സക്കാത്ത് അത് കൊടുത്തേ തീരൂ. അതിനൊരു അപ്പീലും ഇല്ല, അതിനൊരു പ്രസംഗവും ഇല്ല, അതിനൊരു ആലോചനയില്ല, അതിനൊരു കമ്മിറ്റിയും വേണ്ട. എന്നാൽ നമ്മളുടെ മനസ്സിന്റെ വിശാലതയ്ക്ക് അനുസരിച്ചിട്ട് ആരോരുമില്ലാത്ത ഖബറുകളിൽ ഇടുങ്ങിയ ഇടത്ത് ഒരു ഫാനിൽ, ഞാൻ നേരത്തെ വന്നപ്പം ചില സഹോദരങ്ങൾ ക്ഷമിച്ച് 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 സലാം കിട്ടുന്നത് വരെ ഇരുന്നു. സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾ എഴുതുന്നത്, കറണ്ട് ഇല്ല, എ സി ഇല്ല, എന്നാൽ ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുക, തുറക്കണ്ടേ, തുറക്കേ ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചു. ഞാൻ ഓടി വന്ന് കമ്മിറ്റിക്കാരത്ത് പറഞ്ഞ്, എന്തെങ്കിലും ഒരു സംവിധാനം ആക്കുക, വെറുതെ ചീത്തോളി കേൾക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ആലോചിക്കണം, കുറച്ച് സമയം കറണ്ട് പോയാൽ, കുറച്ച് സമയം എ സി ഓഫായാൽ ഈ ചൂട് നമുക്ക് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞിടത്തേക്ക് വരിക, ആദ്യം പറഞ്ഞിടത്തേക്ക് വരിക. കബറിടങ്ങളിൽ, കബറിടങ്ങളിൽ വെജിറ്റേറിയൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇരിക്കണം. അവിടെ നമുക്ക് ആരും സഹായിക്കാനില്ല, കുടിവെള്ളം തരാനില്ല, അവിടെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ല, ഒരു നല്ല വാക്ക് പറയാനില്ല, ആശ്വസിപ്പിക്കാനില്ല. റേഞ്ചില്ലാത്ത മൊബൈലിന് ഫ്രീ വൈഫൈ ഉള്ളത് കൊണ്ട് മെസ്സേജ് ഇട്ടേന്നൊന്നും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ കഴിയില്ല. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുസ്അലൂൻ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖുപരമാറാകട്ടെ. നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോളം, ഭയപ്പെടണം. അന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം
നിങ്ങൾക്ക് തന്നെ വ്യക്തമായി തിരിച്ചു നൽകപ്പെടും. നിങ്ങൾ നന്മയാണ് മുന്തിച്ചതെങ്കിൽ നന്മ കിട്ടും, തിന്മയാണ് മുന്തിച്ചതെങ്കിൽ തിന്മ കിട്ടും. നിങ്ങളുടെ സമ്പത്താകട്ടെ, നിങ്ങളുടെ ശരീരമാകട്ടെ, സമയമാകട്ടെ, എന്തും നിങ്ങൾ നല്ല വഴിയിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിനെ നമ്മുടെ ഹക്കിൽ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. ഈ റമളാൻ മുഖേന നമ്മുടെ മനസ്സുകളെ അല്ലാഹു ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തെ അല്ലാഹു സംസ്കാര സമ്പന്നമാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിനെ അല്ലാഹു ഹലാലാക്കി തരുമാറാകട്ടെ. സമ്പത്തുകളിൽ അല്ലാഹു നിശ്ചയിച്ച എല്ലാ കടമകളും പൂർത്തീകരിക്കുന്നവരിൽ നമ്മളെ അല്ലാഹു പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ വളർന്നു വരുന്ന മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് അല്ലാഹു കണ്ണിന് കുളിർമ തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും ബർക്കത്തും തരുമാറാകട്ടെ. എല്ലാവിധ ശറുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു റാഹത്തും ബർക്കത്തും നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.